അപ്പോ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇത് അവതരിപ്പിച്ചത് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ആർ അഞ്ജന നിങ്ങൾക്കായിട്ട് ഈ സമയം പറഞ്ഞു തരും ഒരു ബ്രീഫായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ ഇതൊന്നും ഫൈനലൈസ് ആകാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ പറയുന്നത് രാജ്യത്തെ അഞ്ഞൂറ് സ്ഥാപനങ്ങളിൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു കോടി യുവാക്കൾക്ക് അതായത് സ്റ്റൈബൻറ്റോട് കൂടിയിട്ടുള്ള ജോലി കൊടുക്കും എന്ന് പറയുന്നത് അതെ അതെ അയ്യായിരം രൂപ വീതം പെർ മന്ത് കിട്ടും അതുപോലെ തന്നെ കർഷകർക്ക് കിട്ടുന്ന ധനസഹായം ആറായിരം രൂപയൊക്കെ കൂട്ടും പിന്നെ പറയുന്ന ഗോൾഡിനും സിൽവറിനും വില കുറയുന്നു കാരണം കസ്റ്റംസ് ഡ്യൂട്ടി കുറയുന്നത് തീർച്ചയായിട്ടും വിവാഹം കഴിച്ചു ഒക്കെ അതുപോലെ തന്നെ പൈസ കുറയുന്ന വില കുറയുന്ന വേറൊരു കാര്യമുണ്ട് മൊബൈൽ ഫോണും ചാർജറും ഇപ്പം പണ്ടൊക്കെ ചാർജർ നമുക്ക് കൂടെ കിട്ടുമായിരുന്നു ഇപ്പം ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ ഈ മൊബൈലിന്റെയും ചാർജറിന്റെയും വില കുറയും കാരണം അവിടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയും പിന്നെ വിദ്യാഭ്യാസ മേഖലയില് ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ ലോൺ പത്ത് ലക്ഷം രൂപ വരെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ബജറ്റ് പോയത് എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ട് കുടുംബ ബജറ്റ് നമ്മൾ പൈസ കൈകാര്യം ചെയ്യുന്നവരാണ് വരവും ചിലവും തുല്യമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ചിലവ് കൂടുതലും വരവ് കുറവാണ് അതുകൊണ്ട് ഈ ബജറ്റിന്റെ കൂടുതൽ തന്നെ നമ്മുടെ ചിട്ടയായിട്ടുള്ള ലൈഫിന് നമ്മുടെ ജീവിതത്തിലെ ചെലവ് വരവിനെയും ചിലവിനെയും ഒരു ബജറ്റ് കൊണ്ടൊന്ന് അളക്കെ വളരെ നന്നായിരിക്കും എങ്കിൽ മാത്രമേ ഒരു നല്ല ജീവിതം കെട്ടുറപ്പോടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ മോർണിംഗ് ഡ്രൈവിൽ ആർ ജെ മത്തായും ആർ ജെ അഞ്ജനയും